സെറ്റപ്പ് മുഴുവൻ റെഡിയല്ലേ, നടക്കുക. നടന്നോളൂ ഉണ്ണി, നടന്നു. എന്താ ഇത്? കുഞ്ഞിക്കുനുമാരോ? വന്ന ഒരു തണ്ടി രണ്ടു മൂന്ന് ഫയർഫോഴ്സ് വണ്ടി പോടാണ്ടപ്പോ ഞാൻ വിചാരിച്ചു വഞ്ചി മുങ്ങിന്ന്. വേറെ ആരും വെള്ളത്തിൽ പൊട്ടില്ലല്ലേ. അല്ല, ഫുഡ് വേസ്റ്റ് ആയി. അതാ, അതൊന്നും വേസ്റ്റ് ആവില്ല എന്റെ സുധർമ്മ. കള്ളും കുടിച്ച് കാലിക്കുപ്പിയും പൊട്ടിച്ച് തിന്നുന്ന വർഗ്ഗല്ലേ കൂടെ എന്റെ അനുജന്മാരല്ലേ. അതെ, സെറ്റപ്പ് ഓക്കെ ആണല്ലോ. പിന്നെ ഹൈടെക് ആണല്ലോ. ഭക്ഷണം ഒരുപാടുണ്ടല്ലോ. അതൊക്കെ എനിക്ക് പാവപ്പെട്ട സുധർമ്മന്റെ സന്തോഷം എന്ന് പറയുന്നത്. വെടിയർച്ച ഉണ്ടാ? നിനക്ക് പറ്റിയ വെടിയർച്ചിട്ടുണ്ടെങ്കിൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ പോണം. എനിക്ക് അവിടെ കുറച്ച് കടവിടും, ഞാൻ പോകില്ല. എന്റെ പൊന്നു, അതെ, ഈ സുധർമ്മൻ ആളൊരു അടിപൊളി കുക്ക. പക്ഷെ ഇപ്പൊ ഒളിവിലോ? എന്തിന്? ഒരു ചെറിയ കേസ്. ഒരു കല്യാണത്തിന് 300 കോഴിയുടെ ബിരിയാണി വെച്ചുകൊടുത്ത കേസാ. അതിന് കേസോ? പിന്നല്ലാതെ 300 കോഴിനെ കൊല്ലണ്ടേ? അന്വേഷിച്ചിട്ട് ആളെ കിട്ടിയില്ല. അവസാനം കോഴികളെല്ലാം ചേർത്ത് ഞാൻ അങ്ങോട്ട് വിഷം കൊടുത്ത് കൊന്നു. 300 കോഴി ചത്തു. അടിപൊളി ബിരിയാണി. ഭാഗ്യത്തിന് പ്രശ്നമൊന്നും ഉണ്ടായില്ല. പക്ഷെ പെണ്ണിന്റെ പാപ്പ മയ്യത്തായി പോയി. അതിന് പെണ്ണിന്റെ പാപ്പ മാത്രം. ഒരു ആക്രാന്തമത്തെ കോഴി കൂടുതൽ വിഷം നിന്നു. ആ കോഴിനെ ആ പെണ്ണിന്റെ ബാപ്പയും നിന്നു. കോഴിയോ നിന്നപ്പോ ശ്രദ്ധിച്ചില്ല. അയാളെ ശ്രദ്ധിക്കണ്ടേ? ഇതിൽ വെള്ളം ചേർക്കണോ? വെള്ളോ? അടി ആ മോനെ, ഇത് അമൃതല്ലേ അമൃത്. ഇതൊക്കെ കഴിക്കണമെങ്കിൽ തന്നെ ഒരു ശാസ്ത്രീയ വശമുണ്ട്. ടങ് വയ്ക്കോ. ഇതിങ്ങനെ അങ്ങനെയല്ല എടുക്കുക. ടങ്ങനെ ലേശം വെള്ളാവാം, ലേശം. എന്താ ചോദിച്ചാ? വാട്ടിലിറങ്ങി വെള്ളം ഒഴിക്കോ. അതിന്റെ ലേ പകുതി സർക്കാരിനും ലോ പകുതി റോയ്ച്ചാനും. അതാ അതിന്റെ ഒരു കണക്ക്. ഇല്ലാത്ത കൃഷിയില്ല. കുരുമുളക് മുതൽ ഇഞ്ചിപ്പുല്ല്, പിന്നെ ചന്ദന മരങ്ങൾക്ക് തടവായിട്ട് ഒരു ഇച്ചിരി കഞ്ചാവ്. അതങ്ങനെ കൃഷിയായിട്ടൊന്നും ഇല്ല, വീട്ടാവശ്യത്തിന് വെറുതെ ഇങ്ങനെ. കോക്ടെയിലുകൾ ഉണ്ടാക്കാനാണെങ്കിൽ ഉസ്താദ് ഒരു ക്രോണിക് ബാച്ചിലർ. സ്ത്രീകളാണ് വീക്ക്നെസ്. പിന്നെ ബാങ്കോക്കിലെ പട്ടായാണ് വീക്ക് സ്പോട്ട്. പട്ടായ കൃഷി ഉണ്ടോ? ലേശം പൂക്കൃഷി.